നീ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തായിരുന്നു. അങ്ങനെ ഒരു സംശയം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. ഹേ, ഞാനൊന്നും ക്യാപ്റ്റനെ സർസാറിനെയും കണ്ടു. അവരാരും അറിഞ്ഞിട്ടില്ല. രോഹിണി ഹോസ്പിറ്റലിലാണെന്ന് ഞാൻ പറഞ്ഞപ്പോഴേ അവരറിയണെന്ന്. എന്തിനാടാ നീ അത് പറയാൻ പോയത്? രോഹിണി അവന്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ? അതല്ല നിന്നോട് ചോദിക്കാൻ പറഞ്ഞത്. അല്ല അല്ല സർ, ഞാൻ സംസാരിച്ച കൂട്ടത്തില് എല്ലാം അങ്ങ് പറഞ്ഞോ. ഇനി ആ പേരും പറഞ്ഞ് ഇങ്ങോട്ട് എങ്ങനെ വന്നാലോ? ഹേയ്, അങ്ങനെയൊന്നും വരില്ല സർ. അത്രത്തോളം ഉറപ്പൊന്നും എനിക്കില്ല. ഞങ്ങൾ ടൂറിന് പോയപ്പോ പിന്നാലെ വന്നവനാ, ഞങ്ങളുടെ യാത്രയുടെ രസം കെടുത്തിയവനാ. അതുകൊണ്ട് അതേപറ്റി നീ കൂടുതലൊന്നും പറയണ്ട. അവരാകെ ഞെട്ടിപ്പോയി ഞാൻ ഈ സംഭവം പറഞ്ഞപ്പോ. എന്റെ ഗ്രഹപ്പഴകി രോഹിണി ഇവിടെയാണെന്ന് പറയരുതെന്ന് പറഞ്ഞില്ല. അതെനിക്ക് പറ്റിയ തെറ്റ്. രോഹിണിക്ക് എങ്ങനെയുണ്ട് സർ? ബോധം വീട്ടിലിത് വരെ. ഞാൻ പറഞ്ഞ ശരിയായിരിക്കും സർ, ഒരു കുഞ്ഞൊക്കെ വയറ്റിലുള്ളപ്പോ ചിലപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കായിരിക്കും. നിന്റെ പെണ്ണിന്റെ വയറ്റിലും കുഞ്ഞില്ലടാ. അവള് പ്രഗ്നന്റ് ആയിട്ട് 4-5 മാസം കഴിഞ്ഞില്ലേ? എന്നിട്ട് അവള് ഇതുവരെ തലകറങ്ങി വീണോ? എന്താ നീ ഒന്നും ഉണ്ടാത്തെ? എല്ലാ സ്ത്രീകളും ഈ സമയത്ത് ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. നിന്റെ മണ്ടത്തരങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് സമയമില്ല. ശരത് രോഹിണിയോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അയാളുടെ വീട്ടിൽ ചെന്നപ്പോ അയാളെന്തോ അറിഞ്ഞിട്ടുണ്ട്. അതിന് വീട്ടിലായാലൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. എന്നെങ്ങനെ വിശ്വസിക്കും? അവരുടെ മട്ടും പാവവും ഒക്കെ കണ്ട അവരെന്തൊക്കെയോ അറിഞ്ഞ പോലെയുണ്ട്. എല്ലാവരും എല്ലാം അറിഞ്ഞിട്ട് ഞാൻ മാത്രം ഒറ്റപ്പെടുകയാണോ? അങ്ങനൊന്നുമില്ല സർ, എനിക്കാരും വിശ്വാസമില്ല. എന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോവാണെന്ന് എനിക്ക് സംശയമുണ്ട്. രോഹിണി അമ്മയാവാൻ പോവാ, സാറിന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോവാ. ആ സമയത്തിന് ഇങ്ങനൊരു സംശയം വേണോ സർ? സത്യങ്ങൾ അറിഞ്ഞ ശേഷം രോഹിണി ചിലപ്പോ ആ കുഞ്ഞിനെ കളഞ്ഞാലോ? അങ്ങനൊന്നും രോഹിണി ഒരിക്കലും ചെയ്യൂല. എല്ലാം നടന്നു കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ. അല്ല, അവൻ ഇങ്ങോട്ടിനി വരൂ ആ ശരത്ത്? ഇല്ല സർ. എന്നാലും നീ ഈ വിവരം പറയണ്ടായിരുന്നു. സാറ് വിളിച്ചിരുന്നു, നമ്മള് രോഹിണി ചേച്ചിയോട് എന്തെങ്കിലും പറഞ്ഞോ എന്നറിയാൻ. അങ്ങനൊരു സംശയം അയാൾക്കുണ്ടാകുന്നതിൽ അത്ഭുതമില്ല. രോഹിണി മോളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടാൽ ആർക്കും അങ്ങനെ തോന്നാം. ഇനി രോഹിണി മോൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? എനിക്ക് സംശയമുണ്ട്. ഇപ്പോ ജോസാർ അങ്ങനെ വിളിച്ച സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അങ്ങനെയെങ്കിൽ രോഹിണി ചേച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. മോൻ രോഹിണി മോളെ വിളിച്ചായിരുന്നോ? വിളിച്ചു, മൊബൈല് സ്വിച്ച് ഓഫ്. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? അത് നേരിട്ട് പോയാലേ അറിയാൻ പറ്റൂ. ഇപ്പൊ ഷൂട്ടിങ്ങിന് പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഏത് നേരവും ഇത് തന്നെയാണ് ചിന്ത. ഞാൻ അഭിനയിക്കുന്ന സീരിയലിലെ കഥകളെക്കാളും ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. കഥയാകുമ്പോൾ നമുക്കത് ആസ്വദിക്കാം, എന്നാ ജീവിതത്തിൽ അത് പറ്റില്ലല്ലോ. ശരത്തേട്ടൻ വിദുരസുരയാണെന്ന തെറ്റിദ്ധാരണയിൽ ആരെങ്കിലും ആ പാവത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നിരിക്കും. അങ്ങനെയെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ജോസാറായിരിക്കും. വയറ്റിലൊരു കുഞ്ഞുള്ള സമയത്ത് ഇത്തരം സംഘർഷങ്ങൾ പാടില്ലാത്തതാ. ആ കുഞ്ഞിന്റെ ജനനം ഏത് രീതിയിലായിരിക്കും എന്ന് ഭയമുണ്ട് എനിക്ക്. രോഹിണി ചേച്ചി ശരിക്കും പ്രഗ്നന്റ് ആണോ എന്ന് ശരത്തേട്ടന് സംശയമുണ്ട്. ആ സത്യം ശരത്തേട്ടന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് ഇപ്പോഴും.
അതാർക്കായാലും അങ്ങനെയായിരിക്കും മോനെ. ഇത്തരൊരു സാഹചര്യത്തിൽ ഇനി ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ജോസ് രോഹിണിയെയും കൊണ്ട് വിദേശത്തേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. ലക്ഷ്മോളെ ഇവിടെ നിർത്തിയിട്ട് അങ്ങനെ വന്നാൽ അച്ഛനും മോൾക്കും ഒന്നിച്ചവിടെ ജീവിക്കാൻ കഴിയും. ഞാനിപ്പോ കുറച്ചു ദിവസമായിട്ട് ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ട്. നിങ്ങളോട് ഞാൻ എല്ലാം പറഞ്ഞല്ലേ? എന്തു തന്നെ പറഞ്ഞാലും എനിക്ക് അവനെ വേണം. നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. ആയിക്കോട്ടെ, ഒരു ക്രിമിനലിനെ കൊന്നാലും ജയിൽ ശിക്ഷ കിട്ടും, അത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാ ഞാൻ നടക്കുന്നതും. നടന്നതൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവാത്തവരോട് ഇനി ഞാൻ എന്ത് പറയാനാ? ഒന്നും പറയണ്ട, എനിക്കിനി ഒന്നും കേൾക്കാൻ വേണ്ട. അവനെ കൊല്ലൂന്ന് പറഞ്ഞാ കൊന്നിരിക്കും ഞാൻ. കൊന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ അതോർത്ത് ദുഃഖിക്കാൻ പോകുന്നത്. എന്റെ പെങ്ങളെ മാത്രമല്ല, എനിക്ക് വേണ്ടപ്പെട്ട മറ്റ് രണ്ട് പെൺകുട്ടികളെ കൂടി ചതിച്ചവനാ വിദുരസുര. അവനെ കൊല്ലാൻ നിങ്ങളെക്കാൾ മുന്നേ ആയുധവുമായി നടന്നവനാ ഞാൻ. അങ്ങനെയുള്ള ഞാൻ ഈ രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ കാര്യമുണ്ടെന്ന് വേണം കരുതാൻ. നിങ്ങൾ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക, എന്നിട്ട് ശരിക്കൊന്ന് അന്വേഷിക്ക. വിദുര സ്വദേശിയായ സുരേഷ് അല്ല ഇത്, പത്തനംതിട്ടക്കാരൻ ശരത്ത. അയാൾക്കൊരു തറവാടുണ്ട് അവിടെ, ഒരു അമ്മയും. ഞാൻ അതേപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല, അവൻ എവിടെയുണ്ടെന്ന് മാത്രം പറഞ്ഞാ മതി. എന്റെ സ്വന്തം അളിയനാ, അങ്ങേരെ എന്തെങ്കിലും ചെയ്ത പിന്നെ നീ ജീവിച്ചിരിക്കത്തില്ല. ഭീഷണിയൊന്നും വേണ്ട, എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. രണ്ടും കൽപ്പിച്ച എന്റെ നടപ്പ്. കഥകൾ ഉണ്ടാക്കി രസിക്കുന്നവൻ പുതിയ സംഭവങ്ങൾ പറഞ്ഞ് നിങ്ങളെ കുപ്പിയിലാക്കിയിട്ടുണ്ടാവും. എന്നാ എന്നെ വിശ്വസിപ്പിക്കാൻ ആ വീഞ്ഞ് പോരാ. താൻ കാണിച്ചു തരണോ? ഞാൻ കണ്ടുപിടിച്ചോളാം അവന്റെ ഒരാളി. വണ്ടി എടുക്കടാ. ഞാൻ രോഹിണിയെ കണ്ടിട്ടുമില്ല, രോഹിണിയോടൊന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ടാ രോഹിണി ചേച്ചി അങ്ങനെയൊക്കെ ചോദിച്ചത്? അത് അയാൾക്കേ അറിയാവൂ. ഞാൻ രോഹിണി ചേച്ചിയെ വിളിച്ചിരുന്നു, കിട്ടിയില്ല. രോഹിണി ഹോസ്പിറ്റലിലാണെന്ന് ഞാൻ പറഞ്ഞു നന്ദൻ അറിയണ്ട. രോഹിണി ചേച്ചി സംഭവങ്ങളൊക്കെ അറിഞ്ഞ സൂയിസൈഡ് ചെയ്യുമെന്ന് അച്ഛന് ഭയമുണ്ട്. എനിക്കും അതില്ലാതില്ല. അന്ന് വീട്ടിൽ വന്നപ്പോ ആവേശം കയറി ശരത്തേട്ടൻ ലച്ചുമോളെ കണ്ടു. ഉറങ്ങിക്കിടന്ന ലച്ചുമോളുടെ മുടിയിൽ തലോടി. ചില നേരത്ത് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല അറിയാം, എങ്കിലും രോഹിണി ചേച്ചിയുടെ മുന്നിലേക്ക് പോകരുത്, രോഹിണി ചേച്ചിയോട് ഒന്നും പറയരുത്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് എന്താ? പിന്നൊരു കാര്യം മറന്നുപോയി, അന്ന് ഹോട്ടലിൽ വെച്ച് ശരത്തേട്ടനെ വെടിവെച്ചത് ജോസാറല്ല, പ്രതി മറ്റൊരാളാ. അയാൾ കഴിഞ്ഞൊരു ദിവസം എന്നെ കാണാൻ വന്നിരുന്നു. കാര്യങ്ങളൊക്കെ അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അയാളൊന്നും വിശ്വസിക്കുന്നില്ല. ശരത്തേട്ട സൂക്ഷിക്കണം, വിദുരസുരയുടെ ശത്രുക്കൾ പിന്നാലെയുണ്ട്. മരിക്കട്ടെ നന്ദ, അങ്ങനെ ഒരു ചിന്ത ഉള്ളിലുള്ളത് കൊണ്ട് ഭയമില്ല പുറത്തിറങ്ങി നടക്കാൻ. എങ്കിലും ഞങ്ങൾക്കൊക്കെ പേടിയാ ശരത്തേട്ടാ,
രണ്ട് അളിയന്മാർ പ്രത്യക്ഷത്തിൽ രണ്ടാളുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഒന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഒരാൾ തീരുന്നതായിരിക്കും നിങ്ങൾക്കൊക്കെ നല്ലത്. പിന്നെ ആ ഭാഗത്തെ പറ്റി ചിന്തിക്കണ്ടല്ലോ. എന്റെ ജീവൻ പോയാലും ശരത്തേട്ടന് ഒന്നും സംഭവിക്കരുത്, അതാ ആഗ്രഹം. ഇവിടെ ജോസാറിന്റെ ഭാഗത്താണ് കുറച്ചെങ്കിലും വീഴ്ച സംഭവിച്ചതെന്ന് അറിയാം. രോഹിണി ചേച്ചിയെ കൂടെ നിർത്താൻ അദ്ദേഹം കുറച്ച് സ്വാർത്ഥത കാണിച്ചു. അല്ലെങ്കിൽ ഇന്ന് ശരത്തേട്ടന്റെ അരികിൽ എന്റെ ചേച്ചി ഉണ്ടായേനെ. മുമ്പ് മറ്റു പലർക്കും ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു. എന്നാ ഞാൻ ജീവനോട് ഉണ്ടെന്ന് അറിയുമ്പോ രോഹിണിക്ക് സമതല തെറ്റുമെന്നായിരുന്നു അവരുടെയൊക്കെ പറച്ചില്. അല്ല, ജോസാറിനെ അമ്മച്ചിയും ജീവനായി കരുതുന്ന രോഹിണിക്ക് ഞാൻ ജീവനോട് ഉണ്ടെന്ന് അറിയുമ്പോ അത്തരത്തിലൊരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഇത്രയും വിഷമത്തോടെയാണെങ്കിലും രോഹിണി ചേച്ചി അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശരത്തേട്ടനൊപ്പേ നിൽക്കൂ. അന്നെല്ലാവരും ഭയപ്പെടുത്തിയപ്പോ രോഹിണിയുടെ മുന്നിലേക്ക് ചെല്ലാൻ തോന്നിയില്ല. എന്നാൽ ഇപ്പോഴത് അബദ്ധം എന്ന് തോന്നുന്നു. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ചേച്ചിയെ എന്തൊക്കെയോ ശല്യം ചെയ്യുന്നുണ്ട്. അത്രയ്ക്കും മനപ്രയാസത്തില് ചേച്ചി ഇപ്പോ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഹലോ സാറേ. അല്ല, എവിടെയോ കണ്ട പോലെ. ഇല്ല, ഞാനിവിടെ ആദ്യമായിട്ടാ. ഓ, എവിടെയാണെന്ന് മനസ്സിലായോ? ബോധം പോയപ്പോ തന്നെ ഇവിടെ എത്തിച്ചു. എന്താ തനിക്ക് പറ്റിയത്? തന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? കെട്ടുകഥകൾ പറയാൻ ആൾക്കാർ ഒരുപാടുണ്ടാവും, ഒന്നും വിശ്വസിക്കരുത്. രോഹിണി, ഞാൻ വിതുരസൂരി അല്ല, തന്റെ ശരത്തേട്ടനാ. എന്തിനെങ്ങനെ കരയുന്നത്? ഇങ്ങനെ കരയാൻ മാത്രം എന്താ ഉണ്ടായത്? എന്തിനങ്ങനെ കരയുന്നത്? എന്തോർത്തിട്ടാ? കാരണം പറഞ്ഞാലേ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവൂ. കേട്ടവരൊക്കെ പറയുന്നത് വിശേഷമുള്ള പെൺകുട്ടികൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ തളർച്ച ഉണ്ടാവുന്ന. എന്നാ തന്റെ വയറ്റിൽ ഇപ്പൊ ഒരു ജീവൻ തുടിക്കുന്നില്ലെന്ന് എനിക്കും തനിക്കും അറിയാം. പിന്നെന്താ പ്രശ്നം? എന്താന്നൊന്ന് പറഞ്ഞൂടെ? ഡോക്ടർ ചോദിക്കുമ്പോ പറയാനായിട്ടെങ്കിലും. ഞാൻ തോറ്റും. ഒന്നെനിക്ക് ഉറപ്പാ, തന്റെ വീട്ടിലേക്ക് പോയി മടങ്ങിയത് എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അമ്മയും അച്ഛനോ തന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ശരി, ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. Thank you.
ഇനി മുറിക്കകത്ത് ആരെങ്കിലും കാണൂ. എല്ലാവരും പറഞ്ഞു മാറി നിൽക്കണമെന്ന്. എന്നാൽ എനിക്കതിന് കഴിയാതെ പോയതുകൊണ്ട് ഞാൻ പല രീതിയിലും രോഹിണിയെ ജീവനോടെ ഉണ്ടെന്ന് അറിയിച്ചത്. ഒരിക്കലും അത് പാടില്ലായിരുന്നു എന്നറിയാം. അങ്ങനെ സംഭവിച്ച ഇതുപോലൊരു അപകടം ഉണ്ടാവുന്ന മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. പിന്നെ എൻ്റെ രോഹിണി അമ്മയാവാൻ പോകുന്ന വിവരം അറിഞ്ഞപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. മോള് മറ്റൊരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നുവെന്ന വിവരം അറിഞ്ഞിട്ടും ഞാനത് വിശ്വസിച്ചില്ല. പിന്നെ അന്നത്തെ മെസ്സേജ് ഓർമ്മയുണ്ടല്ലോ, എൻ്റെ ചോദ്യത്തിന് അതിലൂടെ ഉത്തരം തന്നു. അതാണ് എൻ്റെ സമതല തെറ്റിച്ചത്. കഥകൾ പറയാനുണ്ട് ഒരുപാട്, എന്നാൽ സാഹചര്യം അനുകൂലമല്ല. പിന്നെ ഇവിടെയാണെന്ന് അറിഞ്ഞപ്പോൾ വന്ന് കാണാൻ തോന്നി. കാരണം ഞാനാണല്ലോ ഈ അവസ്ഥ ഉണ്ടാക്കിയത്. പേടിക്കണ്ട, നിന്റെ മനസ്സിലെ നന്മയും കുറ്റബോധവുമാണ് നിന്നെ വീഴ്ത്തിയത്. അതെനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി എന്നെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല. ഇനി എന്നെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല. അറിയാം, കാണാൻ താല്പര്യം കാണില്ല. പോവുക ഞാൻ. വലിയൊരു ഷോക്കുണ്ടായി. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ രോഹിണി അപ്സെറ്റായി. കരയുക മാത്രം ചെയ്യുന്നു. ആ കുട്ടി പ്രഗ്നന്റ് അല്ലാന്നറിയാം. അങ്ങനെ കള്ളം പറഞ്ഞതിന്റെ വേദനയാണോ ആ കുട്ടിക്ക്? ഇനി നാളെ നിങ്ങളുടെ അമ്മച്ച് സത്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന തോന്നല് ഭയമായി വളരാനും സാധ്യതയുണ്ട്. അത് മാത്രമായിരിക്കും അവസ്ഥയ്ക്ക് കാരണം. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹസ്ബൻഡായ നിങ്ങളാണ് പറയേണ്ടത്. പെട്ടെന്ന് എന്തെങ്കിലും ഷോക്ക് രോഹിണിക്ക് ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ? കുറച്ച് ദിവസമായിട്ട് അയാൾ നോർമൽ അല്ലായിരുന്നു. ഏത് നേരവും എന്തിനെ പറ്റിയൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കും. നേരി ഭയം ഉള്ളിൽ കിടന്നുകൂടിയെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് തിരക്കിയില്ലേ? തിരക്കി ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ
ആ കുട്ടി പ്രഗ്നന്റ് ആവാതിരിക്കുന്നതാണ് നല്ലത്. അമ്മയാകാൻ പോകുന്ന പെൺകുട്ടിക്ക് താങ്ങാവുന്നതല്ല ഇതൊന്നും. എന്തായാലും മനസ്സൊന്ന് ശാന്തമാകുമ്പോൾ അടുത്തിരുന്ന് കാര്യങ്ങൾ തിരക്കണം. ഞങ്ങളോട് പറയാത്തത് ചിലപ്പോ ഹസ്ബൻഡായ നിങ്ങളോട് പറഞ്ഞെന്ന് വരും. അമ്മച്ചെ രക്ഷിക്കാൻ വേണ്ടി കള്ളങ്ങൾ പറഞ്ഞു. ആ സമയത്ത് അത് ആവശ്യമായിരുന്നു. എങ്കിലും അത് തുടർന്ന് കൊണ്ടുപോകുന്നത് ശരിയല്ല. നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. രോഹിണിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ ഭാര്യ അമ്മയാകുന്നില്ലെങ്കിൽ അത് വ്യക്തമാക്കുന്നത് നിങ്ങൾക്കിടയിലുള്ള പൊരുത്തക്കേടാണ്. ഞങ്ങൾ തമ്മിൽ വിഷയങ്ങളൊന്നുമില്ല. എന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായാലും അത് പരിഹരിക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയാ രോഹിണി. പിന്നെ ഇപ്പൊ അയാൾക്കൊരു മകളുണ്ട്, ആദ്യ ഭർത്താവിന്റെ കുട്ടി. ആ മോളുടെ മുഖമാണ് ഇനിയൊരു കുഞ്ഞിനെ പറ്റി അയാളിൽ തോന്നലുണ്ടാക്കാത്തത്. എന്തായാലും ഉള്ളിൽ കടന്നുകൂടിയിട്ടുള്ള ഭയം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ കണ്ടീഷനില് ശരീരം മാത്രമല്ല മനസ്സും വളരെ വീക്കാണ്. ശരി ഡോക്ടർ, ചോദിച്ചാ പറയോന്നറിയില്ല, എങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. ശരി. അങ്ങനെ ഒരു വിധി അച്ഛനുണ്ടായാലേ നോക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, രക്തബന്ധത്തിലുള്ളവരും അല്ലാത്തവരും. സത്യങ്ങൾ അറിയുന്നതിന് മുൻപ് ഒരു യാത്ര. ജോസാർ ആഗ്രഹിക്കുന്നത് പോലെ വിദേശത്തേക്ക്.